الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇഹലോക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതായിരുന്നാലും അതിനുള്ള പരിഹാരം ഏതു വിധേനയും കാണാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകാറുണ്ട്, തയ്യാറെടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പരലോക വിജയത്തിന് നിദാനമാകുന്ന വിഷയങ്ങളിൽ നമുക്ക് വല്ല പരീക്ഷണമോ എതിർപ്പോ നേരിടേണ്ടി വന്നാൽ അതിനെ വളരെ അവഗണനയോടെ, അല്ലെങ്കിൽ അതത്ര കാര്യമാക്കേണ്ടതില്ല, ഒഴിവാക്കിയാലും മാറ്റിവെച്ചാലും പ്രശ്നമില്ല, എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടി എല്ലാ കാര്യങ്ങളിലും ലയിച്ച് എല്ലാ പ്രശ്നങ്ങളെയും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന തോന്നലും സ്വഭാവവും അധികം ആളുകളിലും കാണാൻ സാധിക്കും. ഭൗതിക ജീവിതത്തിൽ പെട്ടെന്ന് രക്ഷപ്പെടണം, ഇവിടുത്തെ നിലനിൽപ്പ് നന്നാകണം എന്ന ചിന്തയാണ് അധികം ആളുകളെയും ബാധിച്ചിട്ടുള്ളത്. ശാശ്വതമായ ലോകത്ത് പരമാവധി ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു നന്മ കൊണ്ടെങ്കിലും മുൻകടക്കാനും സാധിക്കണം എന്ന ചിന്തയും തീരുമാനവുമൊക്കെ ആളുകളിൽ കുറവാണ്, വിരളമാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും എത്ര വലിയ പരീക്ഷണങ്ങളെ, ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ക്ഷമയും സഹനവും കൈവിടാതെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അതിലൂടെ അന്തസ്സും അഭിമാനവുമുള്ളവരായി മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം ഈ കാര്യത്തിൽ നമുക്ക് നൽകുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, അതിനെ ഉൾക്കൊള്ളാനുള്ള ബാധ്യത വിശ്വാസികളായ നമുക്കുണ്ട്.
ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാർക്കും റബ്ബിയൂന കസീർ ധാരാളം അനുയായികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വളരെ കുറഞ്ഞ അനുയായികളെ കിട്ടിയവരും ഉണ്ട്, ഒരുപാട് ആളുകളെ സഹായികളായി ലഭിച്ചവരും പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായ പ്രജകളെ, അനുയായികളെ സംബന്ധിച്ച് ഖുർആൻ പ്രയോഗിച്ചത് റബ്ബിയൂന എന്നാണ്. അവരുടെ കൂടെ സത്യത്തിനു വേണ്ടി പോരാടാൻ ആ ആളുകൾ ഉണ്ടായിരുന്നു. ഫമാ വഹനൂ ലിമാ അസാബഹു ഫീ സബീലില്ലാ, തങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കൂടെ അവർ നിന്നപ്പോൾ, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അവർക്കുണ്ടായി. പക്ഷേ അതിന്റെ പേരിൽ മതപരമായ വിഷയത്തിൽ ശാരീരികമായ ഒരു ക്ഷീണം അവർക്കുണ്ടായിട്ടില്ല. അവരുടെ പ്രത്യേകതയായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വമാ ളഫു, മാനസികമായി അവർ ദുർബല അവസ്ഥയിലേക്ക് പോയിട്ടില്ല. വമസ്തകാനു, തൽക്കാലം പിടുത്തം കൊടുക്കാം, ഒതുങ്ങിക്കൊടുക്കാം, ശത്രുവിന്റെ മുമ്പിൽ എല്ലാം പരാജയപ്പെട്ട ഒരാളായി മാറാം എന്ന തീരുമാനത്തിലേക്കും അവർ പോയിട്ടില്ല. വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമിക്കുന്നവരെയാണ്, സഹിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ വചനം അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഏതൊരവസ്ഥയിലും ഈ മൂന്ന് ദുസ്വഭാവങ്ങളിലേക്ക് നാം പോകാതെ ക്ഷമയും സഹനവുമുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ വിശ്വാസികളായ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഗുണം ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ ഒന്നാമതായി പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ, അതാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. എന്തെങ്കിലും ഒരു ആക്ഷേപം, ഒരു പരിഹാസം, ഒരു പ്രയാസപ്പെടുത്തൽ ദീനീയായ കാര്യങ്ങളിൽ ഉണ്ടായാൽ ശാരീരികമായ ഒരു തളർച്ചയാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. എന്തെന്നില്ലാത്ത ഒരു ക്ഷീണം, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഉൾവലിയുന്ന അവസ്ഥ. അതുവരെ ദീനിയായ കാര്യങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്, ഏത് കാര്യത്തിലും ആവേശമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഒരു കുത്തുവാക്ക് കേട്ടപ്പോൾ, കുടുംബത്തിലെ നാലാളുകൾ അയാളെ വല്ലാതെ തുറിച്ചു നോക്കിയപ്പോൾ പഴയ അവസ്ഥയിൽ നിന്ന് അയാൾ മാറ്റപ്പെട്ടു, അയാൾ ഉൾവലിഞ്ഞു. ആർക്കും പിടുത്തം കൊടുക്കാത്ത, ഒരു നന്മയിലേക്കും ലഭിക്കാത്ത, ഒരു നല്ല കാര്യത്തിന് മുന്നോട്ട് വരാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറ്റപ്പെട്ടു. ഇതൊരിക്കലും വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിലെന്നല്ല, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കൂട്ടുകാരിലെ, നമ്മളുമായി ബന്ധപ്പെട്ട ആരാകട്ടെ, ഇനി ബന്ധപ്പെടാത്തവരാകട്ടെ, സഹോദരങ്ങളെ, അവരുടെ ഒരു വാക്കോ ഒരു നോട്ടമോ നിരുത്സാഹപ്പെടുത്തലോ ദീനീയായ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരു കാരണമാകരുത്. എന്തുകൊണ്ടാണ്? ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല, ഒരു സമൂഹം ഉണ്ടാക്കിയതല്ല, നിയമപാലകന്മാരുണ്ടാക്കിയതല്ല. ലോകത്തിന്റെ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആജ്ഞാപനങ്ങളുമാണ്. അതിനെ ഉൾക്കൊള്ളേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ വലാത്തഹിനു എന്ന് പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ശാരീരികമായ തളർച്ചയിലേക്ക് പോകരുത് എന്നാണ് ആ വചനത്തിന്റെ താല്പര്യം. നമ്മെ വിരോധിച്ച ഒരു കാര്യമാണ് ബാപ്പയുടെ പേടിപ്പെടുത്തൽ കാരണം മക്കൾക്ക് ദീനിയായ ഒരു കുറവ് സംഭവിക്കുക. മക്കളുടെ ശാഠ്യം കാരണം ബാപ്പാക്കും ഉമ്മാക്കും ദീനിയായ വിഷയങ്ങളിൽ കുറവ് വരിക. കൂട്ടുകുടുംബങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അവർ നമ്മളെ കളിയാക്കുന്നു, അവർക്കിടയിൽ നമുക്കെന്തോ ഒരു കുറവുള്ളത് പോലെ തോന്നുന്നു. ഇസ്ലാമിന്റെ വേഷം സ്വീകരിച്ചാൽ, ഇസ്ലാമിന്റെ സംസ്കാരം സ്വീകരിച്ചാൽ, ഒരു നല്ല ക്ലാസ്സിന് പോയാൽ, ഒരു നല്ല പ്രബോധകനായാൽ,
മതപഠന ക്ലാസുകളിലേക്ക് ചെറുപ്രായത്തിലെ മക്കളെ വിട്ടാൽ അതൊക്കെ കുടുംബത്തിലൊരു കുറവാണ് എന്ന ഒരു തോന്നൽ, അത് പാടില്ല. വല അത്തഹിനു, നിങ്ങൾ അങ്ങനെ ശാരീരികമായി തളരുന്ന അവസ്ഥയിലേക്ക് പോകരുത്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവികരായി കഴിഞ്ഞ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ അനുഭവിച്ച പ്രയാസങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്തു. എത്രത്തോളം പ്രവാചകന്മാർ ശക്തമായ അടി അവർക്ക് കിട്ടി, ആ അടി കാരണം അവരുടെ മുഖത്തുകൂടി അവരുടെ ശരീരത്തിലൂടെ രക്തമൊലിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. പ്രവാചകന്മാർ അനുഭവിച്ച പ്രയാസങ്ങളാണ്. അവർ ഏതൊരു സമൂഹത്തിലേക്കാണോ വന്നത്, ആ സമൂഹം അവരെ ശാരീരികമായി ഉപദ്രവിച്ചു, അവരെ വേദനിപ്പിച്ചു. പക്ഷേ അവർക്ക് പറയാനുണ്ടായ വാക്ക് അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹ് എന്റെ ഈ സമൂഹത്തിന് പൊറുത്തു കൊടുക്കും, അവരറിവില്ലാത്തവരാണ്. ഭയങ്കരമായ ഒരു വാക്കല്ലേ അത്? ശാരീരികമായി വളരെയധികം വേദനകൾ അനുഭവിച്ചു നിൽക്കുമ്പോഴും ആരു കാരണമാണോ അതുണ്ടായത്, അവർക്ക് ഒരു തുറവി കിട്ടാൻ, അവർക്ക് വെളിച്ചം കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നിസാരമല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലുള്ള തന്റെ കുടുംബക്കാർ തന്നെ സ്വീകരിച്ച് അവർ ഇസ്ലാമിന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടേക്കാമെന്ന മനസ്സോടെ അവിടേക്ക് പോയി. പക്ഷേ അവിടെയുള്ള കുടുംബക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു. അവിടെ പ്രവാചകന്റെ നിലപാടെന്തായിരുന്നു? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നന്നായി ക്ഷമിച്ചു, വിവേകമുള്ള ഒരാളായി നിലകൊണ്ടു. അല്ലാതെ ശാരീരികമായി അദ്ദേഹം തളർന്ന് പിറകോട്ട് പോകല്ല. ഒരുപാട് യുദ്ധങ്ങൾ, ആ യുദ്ധരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ പ്രയാസങ്ങൾ എത്രയാണ്, സങ്കടങ്ങൾ എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾവലിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, തന്റെ സ്വഹാബത്തിൽ തന്റെ അനുചരന്മാരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരുന്നു, വലിയ രൂപത്തിൽ പ്രയാസങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു, അല്ലാഹുമ്മ അൻജി അയ്യാഷ് ബിൻ അബി റബിഅ, അല്ലാഹുവേ അയ്യാഷ് പ്രഗൽഭനായ സ്വഹാബിയാണ്, പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, ആ അയ്യാഷെ രക്ഷപ്പെടുത്തുന്നാദ. അല്ലാഹുമ്മ അൻജി അൽ വലീദ് ബിൻ വലീദ്, വലീദ് റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കുന്നാദ. അല്ലാഹുമ്മ അൻജി സലമത്ത് ബിൻ ഹിഷാം, സലമത്ത് ബിൻ ഹിഷാമിനെ രക്ഷപ്പെടുത്തുന്നാദ. റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവരൊക്കെ പ്രയാസപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. അവരാരും ആ പരീക്ഷണങ്ങളെ മുന്നിലേക്ക് വെച്ച് ഇനി ഞാൻ ഈ പരിപാടിക്കില്ല, ഇനി മുഹമ്മദിന്റെ കൂടെ ഇല്ല, ഇനി ഇസ്ലാമിലേക്കില്ല, ഇനി ഖുർആൻ കേൾക്കാനില്ല, ആ നിലപാടിലേക്ക് എത്തിയവരല്ല. അവർക്ക് ലഭിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാണ്. അവരാരും പിറകോട്ട് പോയവരല്ല. നമുക്കും വേണ്ട നിലപാട് അതാണ്. എവിടെയായിരുന്നാലും, ആർക്ക് മുമ്പിലായിരുന്നാലും, ആർക്കിടയിലായിരുന്നാലും, വിശ്വാസം നമുക്ക് തന്ന ഒരു വെളിച്ചം, ഒരു തണൽ. സഹോദരങ്ങളെ, അതിനെ ഊതിക്കെടുത്തരുത്. ആ തണൽ ഒഴിവാക്കി ചുട്ടുപൊള്ളുന്ന വെയിലിലേക്ക് നമ്മൾ പോകരുത്. അത് ക്ഷീണമുണ്ടാക്കും. ശാരീരികമായ ഒരു തളർച്ച മതപരമായ വിഷയങ്ങളിൽ വിശ്വാസികൾക്കുണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേത് മാനസികമായ ദുർബലതയാണ്. മനസ്സുവല്ലാതെ കുടുസായി പോവുക, മനസ്സ് ഞെരുങ്ങിപ്പോവുക, മനസ്സുവല്ലാതെ വേദനിക്കുക. പലരും എന്നെ പരിഹസിക്കുന്നു, എന്നെ കളിയാക്കുന്നു, ഞാൻ എന്നാൽ സാധിക്കുന്ന രൂപത്തിൽ നല്ല ഒരാളായി, ഒരു പെണ്ണായി, ഒരാളായി, ഒരു കുടുംബത്തിലെ ആളായി ജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, എന്റെ മനസ്സിന് മുറിവുണ്ടാക്കുന്ന, എന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് എതിർപ്പുകളും ആക്ഷേപങ്ങളും പലരും എനിക്ക് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് പിറകോട്ട് നിൽക്കുന്നു, എനിക്ക് പഴയ പോലെ ആകാൻ പറ്റൂല, എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്, എന്നെ നിങ്ങൾ കാക്കരുത്. ഇത് പറയാൻ കാരണം എന്താ? മനസ്സുവല്ലാതെ ഒന്ന് വേദനിച്ചു. ഇവിടെ നോക്കൂ, വിശുദ്ധ ഇസ്ലാം നമ്മോട് വിലക്കിയിട്ടുണ്ട്, വലാ തഹസനു, നിങ്ങൾ മാനസികമായി സങ്കടപ്പെടണ്ട, നിങ്ങൾ നിങ്ങളെ മനസ്സുകൊണ്ട് നിരാശപ്പെട്ട് ഒരു ഭാഗത്ത് പരാജയപ്പെട്ട പോലെ ഇരിക്കണ്ട. വാൻതുമുല്ല അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാനുണ്ടോ,
നിങ്ങൾ തന്നെയാണ് ഉന്നതർ, അൻതുമുൽ അഅലൗ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ. ഒരുപക്ഷേ നമ്മളങ്ങനെ തുറിച്ചു നോക്കിയ ആള് കുടുംബത്തിലൊക്കെ വലിയ നിലയും വലിയുള്ള ആളാക്കാരം, ആ തൽക്കാലം കുടുംബത്തില പത്തോ പതിനഞ്ചോ കുടുംബങ്ങളിൽ മാത്രം ഒരു ഏരിയയിൽ ഒതുങ്ങി, ഒരു ചെറിയ ഭാഗത്ത് അയാൾ ഒതുങ്ങി. ആ തുറിച്ച കണ്ണും ആ മസിലു പിടുത്തൊക്കെ എവിടെ ഒതുങ്ങി? ഈ നാലഞ്ച് കുടുംബങ്ങളിൽ. കോടാനുകോടി മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോക മൈതാനിയിൽ ഈ കിബറന്റെ അഹങ്കാരിയുടെ ദണ്ണിപ്പ് കാണിച്ചവന്റെ മുമ്പിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഞെളിഞ്ഞു നിൽക്കാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഈമാൻ കുറയരുത്, ഈമാൻ കുറയരുത്. ഒരുത്തന്റെ വേഷം കണ്ടും പൈസ കണ്ടും അവന്റെ നെഗളിപ്പ് കണ്ടും അവന്റെ കുത്തുവാക്ക് കേട്ടും നമ്മുടെ ഈമാനെ കേടുവരുത്തിയാൽ അതിന്റെ നഷ്ടം നമുക്കാക്കാം. ഇത് അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസികമായി പ്രയാസപ്പെട്ട രംഗങ്ങൾ നോക്കൂ. അവിടുന്ന് ഹിജറ പോകാൻ ഒരുങ്ങിയത്, മക്ക വിട്ട് മദീനത്തേക്ക് ഹിജറ പോകേണ്ടി വന്നല്ലോ. ആ ഹിജറ വേളയിൽ അവിടുന്ന് അനുഭവിച്ച മാനസിക വിഷമത്രേ, അവിടുന്ന് ഉണ്ടായ സങ്കടത്രേ. പക്ഷേ ആ സങ്കടത്തെ അതിജയിക്കാൻ സാധിച്ചത് എന്റെ റബ്ബ് എനിക്ക് നൽകിയ വിശ്വാസം എന്ന ബോധ്യമാണ്. എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കും, എന്റെ റബ്ബ് എനിക്ക് കാവലുണ്ട് എന്ന തിരിച്ചറിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയകരമായി മദീനത്തേക്ക് എത്താൻ പറ്റിയത്. ഇനി മദീനത്തേക്ക് എത്തിയപ്പോഴോ അവിടെയും ശത്രുക്കളാണ്, നല്ല കപടന്മാർ, അവരിങ്ങനെ പല്ലിളിച്ച് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ജൂതന്മാർ, അവരിങ്ങനെ എല്ലാ നിലക്കും ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ആ കപടന്മാർക്കും ജൂതന്മാർക്കും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനോധൈര്യമുണ്ടായത്, ആത്മവീര്യം നഷ്ടപ്പെടാതിരുന്നത് സഹോദരങ്ങളെ, മനസ്സെന്തായില്ല, ദുർബലപ്പെട്ട് അതിങ്ങനെ ക്ഷയിച്ച് വാടി ഉണങ്ങി ഞുരുമ്പിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോയില്ല എന്നതാണ്. മനസ്സ് വിശ്വാസ ശക്തിയാൽ അതങ്ങനെ വീർത്തവിടെ നിന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലരും ദീനിലേക്ക് വരാത്ത സങ്കടമുണ്ടായി. തന്റെ കുടുംബത്തിൽപ്പെട്ട പലരും ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട് അവിടുന്ന് വല്ലാതെ വിഷമിച്ചു, അവിടുന്ന് സങ്കടപ്പെട്ടു, സ്വാഭാവികമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാ. പ്രവാചകനെ, നിങ്ങൾ ക്ഷമിച്ചോളൂ, അല്ലാഹുക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ ക്ഷമിക്കുന്നില്ല. വലാ തഹസൻ അലൈഹിം, അവരുടെ മേൽ നിങ്ങൾ വല്ലാതെ മനസ്സങ്കടം കൊടുക്കണ്ട. അവരെ അവസ്ഥ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ മനസ്സിങ്ങനെ സങ്കടപ്പെട്ട് കഴിയണ്ട. വലാ തഖുഫി ളൈഖിം മിമ്മാ യംകുറൂൻ, അവർ കാണിക്കുന്ന കുറെ കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങളോടുത്ത് നിങ്ങളെ മനസ്സ് വല്ലാതെ കുടുസായി പോകണ്ട എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിപ്പ് കൊടുത്തു. നമുക്കും വേണ്ടത് അതാ, നമ്മുടെ മനസ്സിങ്ങനെ കുടുങ്ങണ്ട, നമ്മുടെ മനസ്സിങ്ങനെ ഞെരുങ്ങണ്ട. അതിങ്ങനെ ഞെരുങ്ങി ഞെരുങ്ങി കുടുസായി ഒന്നും കയറാത്ത മരവിച്ച ഒരു മനസ്സായി മാറേണ്ടതില്ല. മാനസിക ദുർബലത നമുക്ക് വേണ്ട. ഇനി മൂന്നാമത്തതോ, എന്നാൽ ഒതുങ്ങിക്കൊടുക്കാം. ഞാൻ എന്തായാലും കുടുങ്ങിയില്ലേ, ഇനിയിപ്പോ തൽക്കാലം ഓല കെണിയിൽ ഓല കൂട്ടത്തിലാണ് പെടാ. എന്താ അങ്ങനെ പെട്ടാല് പിന്നെ അവർ ചർച്ച എന്താക്കാരെന്ന് അറിയോ? എങ്കിൽ രണ്ട് വർത്താനം പറഞ്ഞപ്പോ നന്നായില്ലേ, ഇപ്പൊ കുറേ ക്ലാസ്സിന് പോകുന്നുണ്ടോ? ഇപ്പൊ എന്റെ കുട്ടികളെ ഓന് പിന്നെ ഇതിന് പറഞ്ഞേക്കുന്നുണ്ടോ? ഓ നേരം വെളുത്താണ്ട് ഇറങ്ങും വീട്ടിൽ നിന്ന് ദീനും പറഞ്ഞുകാണ്ട് എന്നിട്ട് ഇങ്ങനെ കയറി വരും, ഇപ്പൊ പോണുണ്ടോ? ഇല്ല. എന്ത്? ഓന്റെ അമ്മോശം പറയേണ്ടത് പോലെയാണ് പറഞ്ഞു, ഓന്റെ അമ്മായിമ പറയേണ്ടത് പോലെയാണ് പറഞ്ഞു, ഓന്റെ ഭാര്യ പറയേണ്ട വർത്താനം പറഞ്ഞു. ഒതുങ്ങി. ആ ഒതുങ്ങല് വേണ്ട. എന്തേ കാരണം? നമ്മൾ അവിടെ ഒതുങ്ങുന്നത് അള്ളാഹുവിന്റെ ദീന് വിട്ടിട്ടാണ്. അള്ളാഹിന്റെ ദീനിനേക്കാൾ വലിയ അമ്മോശനുമില്ല, അമ്മായിമില്ല, കെട്ടിയോളൂല്ല. മനസ്സിലായില്ലേ? അതൊക്കെ കിട്ടിയത് എവിടുന്ന? ഈ ദീനുള്ളത് കൊണ്ടാ. അതൊക്കെ റബ്ബിന്റെ വിധി എന്നുള്ള കിട്ടിയതാ, അള്ളാഹുവിന്റെ തൗഫീഖ് എന്നുള്ള കിട്ടിയതാ. അതുകൊണ്ട് അവിടെ പറയാൻ പറ്റണം, ഞാൻ പോണത് അള്ളാഹിന്റെ ദീന് കേൾക്കാനും പഠിക്കാനുമാണ്, അള്ളാഹിന്റെ ദീന് നാലാൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അതിന് മുടക്കിയാൽ, അതിന് മുടക്കം നിന്നാൽ ആ ഭാരം കൂടി പരലോകത്തുകൾ ചുമക്കേണ്ടി വരും എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ രണ്ട് വർത്താനം രണ്ട് വട്ടേ പറയേണ്ടി വരുള്ളൂ, മൂന്നാമത് വരൂല. എന്തേ പറഞ്ഞിട്ട് കാര്യമില്ല, ഓ ശീലിച്ചുകൊടുത്തേക്കോ പോകുള്ളൂ എന്ന നിലപാടിക്കെത്തും. നേരെ മറിച്ച് ഒതുങ്ങി കൊടുക്കാൻ തീരുമാനിച്ചാലോ ആ ഒതുക്കം എല്ലായിടത്തും വേണ്ടി വരും. നോക്കൂ, നിങ്ങൾ അങ്ങനെ നമ്മുടെ പൂർവികർ ഒതുങ്ങിയിരുന്നുവെങ്കിൽ ബിലാൽ ഇബ്നു റബാഹിന്റെ ചരിത്രം നോക്കൂ. ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത ഒരു മനുഷ്യൻ, പീഡനങ്ങൾ അനുഭവിച്ച ഒരു സ്വഹാബി ഉണ്ടായിട്ടില്ല.
പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിച്ചപ്പോഴും അല്ലാ എന്ന വിളിയിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോളം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച വേറെ ഒരാള് ഇക്കാലം വരെ ഉണ്ടോ? ഇല്ല. എന്തേ, അത് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം. അമ്മാർ ബിനി യാസ് റളിയല്ലാഹു അൻഹു അവരെ കുടുംബം അനുഭവിച്ചത്, അബൂ ജന്ദൽ അബൂ ബസീർ ആ രണ്ട് സ്വഹാബികൾ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. ആലോചിക്കണം, ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. ഒരു ചെങ്ങല പോയിട്ട് ഒരു നൂലിന്റെ കഷ്ണം ഉണ്ടോ? ഒരു നൂലിന്റെ കഷ്ണം ദീനിയായ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടന്നതിന്റെ പേരിൽ ഒരു നൂലിന്റെ കഷ്ണം കൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടോ? ഇല്ല. ഇവരൊക്കെ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരാണ്. അവർക്കും നമുക്കും എത്താനുള്ളത് ഒരേ പരലോകത്തിട്ടാണ്. അപ്പൊ എന്ത് വേണമെന്നറിയോ? നല്ല ഒരു മനക്കരുത്താണ്, ദൃഢവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ദുനിയാവിലെ ചെറിയ ചെറിയ ശിക്ഷകൾക്ക് മുമ്പിൽ സ്വർഗമാകുന്ന അനുഗ്രഹത്തെ മറന്നാൽ സഹോദരങ്ങളെ അത് വലിയ വീഴ്ചയായിരിക്കും, അത് വലിയ പരാജയമായിരിക്കും. ദുനിയാവിലെ ചെറിയ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പരലോകമാകുന്ന വലിയ ലോകത്തെ വിസ്മരിച്ചാൽ, വലിയ ലോകത്തെ മറന്നാൽ നമുക്കെല്ലാവർക്കും നഷ്ടമായിരിക്കും. മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, ലൗ അന്നൽ യഖീൻ വഖഅ ഫിൽ ഖൽബ്, ദൃഢവിശ്വാസം ഒരാളെ മനസ്സിലുണ്ടായാൽ കമാ യംബഗി, ഉണ്ടാകേണ്ടതുപോലെ ഉണ്ടാകണം. തട്ടിക്കൂട്ട് പരിപാടിയല്ല, തൽക്കാലം രക്ഷപ്പെടാനുള്ള പരിപാടിയല്ല, ഉണ്ടാകേണ്ടതുപോലെ ഉണ്ടായാൽ ലത്വാറത്തിൽ ഖുലൂബു ഇസ്തിയാഖൻ ഇലൽ ജന്ന വഖൗഫൻ മിനന്നാർ, നരകത്തെ പേടിച്ച് സ്വർഗം കിട്ടണമെന്ന കൊതിയോടെ അവന്റെ മനസ്സുകൾ പാറിപ്പറക്കുമെന്നാണ്. ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പാറിപ്പറക്കും. എങ്ങനെയാണെങ്കിൽ ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ. എന്നാലോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ശത്രുക്കൾ, അവർക്ക് അല്ലാഹു ദുനിയാവിൽ ശിക്ഷ കൊടുത്തു. എന്തിനാ ശിക്ഷ കൊടുത്തത്? ആ ശിക്ഷ കണ്ടിട്ടെങ്കിലും അവർക്കൊരു മാറ്റമുണ്ടാകട്ടെ, എന്നിട്ടവർ പരലോകത്തിനു വേണ്ടി ജീവിക്കട്ടെ, അല്ലാഹുക്ക് വേണ്ടി അവർ ജീവിതത്തെ മാറ്റിവെക്കട്ടെ. ആ നിലക്ക് അല്ലാഹു അവരെ ശിക്ഷിച്ചു. പക്ഷെ എന്താ ഉണ്ടായത്? വലഖദ് അഖദ്നാഹും ബിൽ അദാബ് ഫമസ്തകാനൂ ലിറബ്ബിഹിം വമാ യതദറഊൻ, അവർ അല്ലാഹുക്ക് വേണ്ടി കീഴ്പ്പെട്ടതുമില്ല, അല്ലാഹുവിന് വേണ്ടി വിനയാന്വിതരായി മാറിയതുമില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ അവർക്ക് സംഭവിച്ചത്? ദുനിയാവിൽ തന്നെ വലിയ വലിയ ശിക്ഷകളെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടി വന്നു അവർ, എന്നിട്ടും കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ഭയാനകതയെ അവർ തിരിച്ചറിഞ്ഞില്ല. അതാ അവർക്ക് സംഭവിച്ച പരാജയം. അതൊരിക്കലും നമുക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാനും ശാരീരിക തളർച്ചയും മാനസിക ദുർബലതയും പേടിച്ച് ശത്രുവിന്റെ കയ്യിലേക്ക് ഒതുങ്ങിക്കൊടുക്കലും ഇല്ലാതിരിക്കാൻ റബ്ബിൽ തവക്കുലാക്കി നന്നായി ക്ഷമിച്ച് സഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ അതിന്റെ വിജയമധുരം വലുതായിരിക്കും എന്ന സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെയും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉൾക്കൊണ്ട് അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد الله إن നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുന്നത്. വിശ്വാസികളായ നാം ഓരോരുത്തരും മരണം വരെ സത്യത്തിന്റെ വാഹകരായി വക്താക്കളായി ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ വിഷയത്തിൽ ഗൗരവകരമായി നാം ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. സത്യത്തെ ഉൾക്കൊള്ളാതിരിക്കാൻ ആളുകൾക്ക് തടസ്സമാകുന്ന വിഷയങ്ങളിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് അഹങ്കാരം ഉണ്ടാവുക എന്നത്. അഹങ്കാരത്തിന് ഒരാൾ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നിന്ദ്യനായി അവഗണിക്കപ്പെട്ടവനായി ഇകഴ്ത്തപ്പെട്ടവനായി മാറും എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ സത്യത്തിന് വേണ്ടി ഒരാൾ കീഴ്പ്പെട്ടു, ആ സത്യം ഒരു ചെറിയ കുട്ടിയിലൂടെയാണ് കിട്ടിയതെങ്കിലും ആ സത്യത്തെ അയാൾ ഉൾക്കൊണ്ടാൽ അയാൾ യഥാർത്ഥത്തിൽ
അള്ളാഹു അയാളോട് പറഞ്ഞ കാര്യത്തിനാണ് കീഴ്പ്പെട്ടത് എന്ന് ആ വാക്കിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി